ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് ഏറ്റവും വ്യത്യസ്തമായ ഒരു വീഡിയോയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. വേറൊന്നുമല്ല, ഇന്ന് നമ്മൾ ക്രാബ് റോസ്റ്റ് ചെയ്യാൻ പോവാണ്, അതായത് ഞണ്ട് റോസ്റ്റ് ചെയ്തെടുക്കാൻ പോവാണ്. വളരെ വ്യത്യസ്തമായ രുചിയിൽ നമുക്കൊരു ക്രാബ് റോസ്റ്റ് ഉണ്ടാക്കാം. തേങ്ങാ കൊത്ത് നല്ല കട്ടിയുള്ളൊരു പാത്രത്തിൽ മൂപ്പിച്ചെടുക്കുക. അതിലേക്ക് കറിവേപ്പിലയും ഉപ്പും ഒരു പൊടിക്ക് മഞ്ഞളും ഇട്ടിട്ട് വേണം കേട്ടോ മൂപ്പിക്കാനായിട്ട്. ഇനി നമുക്കത് മൂത്ത് വരുമ്പോഴത്തേക്ക് അതിനകത്തേക്ക് പച്ചമുളക് രണ്ടായിട്ട് കീറിയത് കുറച്ച് ഒരു മൂന്നോ നാലോ എണ്ണം ഇടാം. അതുപോലെ തന്നെ വെളുത്തുള്ളിയും ഇഞ്ചിയും ഇട്ടിട്ട് നന്നായിട്ട് മൂപ്പിക്കുക ഒരു ചുമന്ന നിറമാകുന്നിടം വരെ. ഇനി നമുക്കിതിലെ പൊടികളെടുക്കാം. മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ, മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ, കുരുമുളക് പൊടി ഒരു രണ്ട് ടീസ്പൂൺ, ഗരം മസാല രണ്ട് ടീസ്പൂൺ. ഇത്രയും നമ്മൾ എടുത്തു. ഇനി നമുക്ക് സവാളയുള്ളി ചെറുതായിട്ട് നീളത്തിലരിഞ്ഞത് അതിതിലേക്ക് ചേർത്ത് നല്ലതുപോലെ വഴറ്റി കൊടുക്കുക കേട്ടോ. നല്ലതുപോലെ വഴറ്റുക എന്ന് പറയുമ്പം ആദ്യം ഒരു പേസ്റ്റ് പോലെ ആകും, പിന്നെ ഒന്ന് മൂത്ത് ചെറിയൊരു ചുമന്ന നിറം വരുവോളം വഴറ്റി കൊടുക്കണം. അപ്പോഴാണ് ഇതിന് ഒരു വ്യത്യസ്തമായ രുചി കിട്ടുക. അപ്പോൾ സവാള ഇട്ടതിന് ശേഷം ഇതുപോലെ ഇളക്കി കൊടുക്കണം കേട്ടോ. എന്നാലാണ് കൃത്യമായിട്ട് എല്ലാ ഭാഗവും വെന്ത് നല്ലതുപോലെ മൊരിഞ്ഞു വരിക. അപ്പോൾ ബ്രൗൺ കളറായി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള പൊടി മസാലകളെല്ലാം കൂടി ഒരുമിച്ചാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. പൊടി മസാലകൾ ചേർക്കുമ്പോൾ നമ്മൾ തീ സിമ്മിലിടാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. സിമ്മിലിട്ട് നല്ലതുപോലെ ഇളക്കി അതിൻ്റെ പച്ച മണമൊക്കെ നന്നായിട്ട് മാറി ഒരു മൂത്ത മണം വരും, അതുവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള രണ്ട് തക്കാളി, ഇതൊരു മീഡിയം സൈസിലെ രണ്ട് തക്കാളിയാണ് ചെറുതായിട്ട് അരിഞ്ഞത്, ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ തക്കാളി ചേർത്തിട്ടൊന്ന് ഇളക്കുമ്പോൾ അതിൻ്റെ നീരൊക്കെ പറ്റിയിട്ട് ആ പൊടി കരിയാതിരിക്കാനായിട്ട് അത് സഹായിക്കും കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം ഇനി നമുക്ക് അല്പം വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇതിന് വേണ്ടി ചൂടുവെള്ളം കേട്ടോ ഞാൻ ഒഴിക്കുന്നത്. ഞാൻ തിളപ്പിച്ച് വെച്ച വെള്ളത്തിൽ നിന്ന് ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്ത് ഇളക്കിയെടുക്കുകയാണ്. അപ്പോൾ നമ്മളിങ്ങനെ വെള്ളം ഒഴിക്കുമ്പോഴത്തേക്ക് തക്കാളി ഒന്നുകൂടെ നന്നായിട്ട് വെന്ത് പേസ്റ്റായിട്ട് ഇതിനോട് യോജിക്കും. അപ്പോൾ ഇങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് നേരം നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. അതിനുശേഷം വീണ്ടും തുറന്നിട്ട് ഇതാ ഇളക്കി കൊടുക്കണം. അപ്പം ഇളക്കി കഴിഞ്ഞ് ഇതിനകത്ത് വെള്ളത്തിൻ്റെ അംശമെല്ലാം കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് ഒരു ഒന്നര കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതുവരെ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ടില്ല, അതുകൊണ്ട് ഈ ഒരു മസാലയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പാണ് നമ്മളിപ്പോൾ ചേർത്ത് കൊടുത്തേക്കുന്നത്. ഒന്ന് നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മൾ വൃത്തിയാക്കി വെച്ചിട്ടുള്ള ഞണ്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പം ഞണ്ട് വൃത്തിയാക്കാനായിട്ട് അറിയാത്ത ആളുകൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ ഞണ്ട് വൃത്തിയാക്കുന്ന വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പം ദാ ഇതുപോലെ ഇളക്കി ഞണ്ട് ഈ മസാലയായിട്ട് നന്നായിട്ട് പിടിക്കണം. അതുപോലെ തന്നെ നല്ലതുപോലെ വേവണം. നമ്മളിങ്ങനെ ഇടുമ്പോൾ തന്നെ ഈ ഞണ്ടിനുള്ളിൽ നിന്ന് കുറച്ച് വെള്ളമൊക്കെ ഊറി വരും കേട്ടോ. അതുകൊണ്ട് ഇനി വേറെ വെള്ളം ഒഴിക്കാൻ നിൽക്കണ്ട, ഇത്ര വെള്ളത്തിൽ തന്നെ ഇതിനെ നന്നായിട്ട് വെന്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ അടച്ച് വെച്ച് വേവിക്കുന്നതിന് മുന്നേ ഒരു അരമുറി നാരങ്ങ, അത്യാവശ്യം നീരുള്ള നാരങ്ങ ആയിരിക്കണം, ആ നന്നായിട്ട് പിഴിഞ്ഞ് അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതുകൂടാണ്ട് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ അതിൻ്റെ മുകളിൽ വെതറി കൊടുക്കുക. ഗരം മസാലയുടെ ടേസ്റ്റ് കുറവാണെന്നുണ്ടെങ്കിൽ മാത്രം ഒരു ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് അടച്ച് വെച്ച് തന്നെ വേവിക്കുക കേട്ടോ. അപ്പോൾ വേവിച്ച് കഴിഞ്ഞതിന് ശേഷം ദാ അടപ്പ് തുറക്കുമ്പോൾ ദാ ഇതുപോലെ വെള്ളമൊക്കെ വറ്റിയാണ് ഇരിക്കുന്നത്. നമുക്കിത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നല്ല അടിപൊളി സ്മെല്ലാണ് കേട്ടോ ഇപ്പോൾ വരിക, കാരണം അത്ര ടേസ്റ്റാണ് ഇതിൻ്റെ മസാല എന്ന് പറയുന്നത്, ഒരു രക്ഷയില്ല. ചപ്പാത്തിക്കാണെങ്കിലും ചോറിനാണെങ്കിലും അപ്പത്തിനാണെങ്കിലും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല സൂപ്പർ മസാലയാണ് കേട്ടോ. നല്ല ഗ്രേവിയൊക്കെ തിക്കായിട്ട് നല്ല അടിപൊളി ടേസ്റ്റ്, നല്ല ഉപ്പും എരിവും പുളിയും ഒക്കെയുള്ള അടിപൊളി മസാലയാണ്. അതുപോലെ തന്നെ ഇങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയ ആ മസാല കറക്റ്റ് ക്രാബിൻ്റെ ഉള്ളിലേക്ക് കയറും. അപ്പോൾ ഈ ക്രാബ് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അതിൻ്റെ ആ മാംസത്തിനൊക്കെ നല്ല മസാല പിടിച്ച് നല്ല രുചിയായിരിക്കും. അപ്പോൾ ഈ ക്രാബ് റോസ്റ്റ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഇഷ്ടമാകും. അപ്പോൾ വീണ്ടും നല്ലൊരു വ്ളോഗുമായിട്ട് നമ്മൾ കാണും. അതുവരെ എല്ലാവർക്കും ബൈ.